ഇതാണ് വീടച്ചൻ. നമസ്കാരം. ക്രൈസ്തവ സഭകളിലെ പുരോഹിതന്മാരെ കുറിച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാർത്തകൾ ചെയ്തിട്ടുള്ളത് ഞാനായിരിക്കും. സത്യസന്ധമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, ഒരിക്കലും അങ്ങനെയുള്ള നെഗറ്റീവ് വാർത്തകൾ മനഃപൂർവ്വം കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരുന്നില്ല ഞാൻ. അങ്ങനെയുള്ള വാർത്തകളായിരുന്നു കൂടുതലും കാണുവാൻ സാധിച്ചിരുന്നത് ദൗർഭാഗ്യവശാൽ. എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ യാദൃശ്ചികമായി ഒരു വൈദികനെക്കുറിച്ച് അറിയുവാൻ എനിക്കിടയായി. വീടച്ചൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ചെറുപ്പക്കാരനായ ഈ വൈദികൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീടില്ലാത്ത സാധുക്കളുടെ 16 പേരുടെ വീടുകളുടെ പണി പൂർത്തീകരിച്ച് നൽകിക്കഴിഞ്ഞു. രണ്ടെണ്ണത്തിൻ്റെ പണി അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു. ആളെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇനി ആളെ പരിചയപ്പെടാം. ഇത് ഫാദർ ബിനീഷ് അഗസ്റ്റിൻ പൂനോളി. സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പഴവൂർ ഏഴിക്കര സെയിൻറ്റ് മേരീസ് അസംഷൻ പള്ളി ഇടവക വികാരിയാണ്. മാത്രമല്ല, അദ്ദേഹം ഒരു വൈദിക വൃത്തിയിൽ മാത്രം വ്യാപൃതനായിരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല, സെയിൻറ്റ് അലോഷ്യസ് ഹൈസ്കൂൾ നോർത്ത് പറവൂരിലെ ഒരു അധ്യാപകനും കൂടിയാണ്. 18 വീടുകൾ എന്നത് ഒരു വലിയ സംഖ്യയായി പലർക്കും തോന്നുകയില്ലായിരിക്കാം. പക്ഷേ ഇതിനായി ഈ വൈദികൻ എങ്ങനെയാണ് പണം കണ്ടെത്തിയത് എന്നതാണ് കൗതുകകരം. വൈദികൻ്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിലൂടെ ഇദ്ദേഹം എല്ലാ ദിവസവും നടത്തുന്ന ജനാഭിമുഖ കുർബാന കാണുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന സഹായം കൊണ്ടാണ് ഈ വൈദികൻ ഇത്രയും വീടുകൾ പണിതു നൽകിയത്. നിങ്ങളുടെ യാഗമല്ല ത്യാഗമത്രേ വേണ്ടത് എന്ന കർത്തൃവാക്യം താനായിരിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് യാഥാർത്ഥ്യമാക്കുന്ന ആളാണ് ഈ വൈദികനെന്ന് നിസ്സംശയം പറയാം. ഒരു വൈദികൻ അർപ്പിക്കുന്ന ബലി കൊണ്ട് സഹജീവികൾക്ക് പ്രയോജനം ലഭിക്കുമ്പോഴാണ് അത് യഥാർത്ഥ ബലിയായി മാറുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മിറക്കിൾ ഹോം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഈ വൈദികനൊപ്പം വളരെ കർമ്മനിരതരായ ഒരുപറ്റം സുമനസ്സുകളും അക്ഷീണം പ്രവർത്തിക്കുന്നു എന്നതും ഈ പദ്ധതിയുടെ ചാരുത വർദ്ധിപ്പിക്കുന്നു. മിറക്കൽ ഹോം പദ്ധതി പ്രകാരം പണിത 17-ാമത് ഭവനത്തിൻ്റെ വെഞ്ചരിക്കൽ ചടങ്ങിൽ ഫാദർ ബിനീഷ് അഗസ്റ്റിൻ സംസാരിക്കുന്നത് കേൾക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ സെൻ്റ് അലോഷ്യസ് ഹൈസ്കൂളിൻ്റെ നേതൃത്വത്തിൽ ടീച്ചേഴ്സിൻ്റെ വലിയ സഹകരണത്തോടു കൂടി, പ്രത്യേകിച്ച് HM ജോർജ് സാറുണ്ട്, സുനിൽ സാർ ഞങ്ങളുടെ സീനിയർ അസിസ്റ്റൻ്റ്, മറ്റ് ടീച്ചേഴ്സ് എല്ലാവരുടെയും വലിയ സഹകരണത്തോടു കൂടി നമ്മൾ ഇന്ന് മിറക്കിൾ ഹോമിൻ്റെ 17-ാമത്തെ ഭവനം നമ്മൾ വെഞ്ചരിക്കുകയാണ്. അത് വലിയ ദൈവാനുഗ്രഹത്തോടു കൂടി ഓർക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നു നമ്മളൊരു 7 ലക്ഷം രൂപയോളം ചെലവഴിച്ച് അതിൽ നമ്മൾ മിറക്കിൾ ഹോമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തത് 5.5 ലക്ഷമാണ് അല്ലേ? 5.5 ആണ്. ബാക്കി തുക അവർ തന്നെ കണ്ടെത്തി, കുറച്ച് കാശ് അവർ കണ്ടെത്തുകയും അവിടെ ആ കുടുംബനാഥൻ്റെ വലിയ ഒരു ത്യാഗവും ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെയൊക്കെ വലിയൊരു പ്രാർത്ഥനയും വലിയ സഹകരണത്തോടു കൂടി നമുക്കിത് പൂർത്തിയാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഈ വീട് നിർമ്മിക്കുന്ന നേരത്തെ അവരൊരു ഷെഡുണ്ടാക്കി, ആ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുള്ള ഷെഡിലാണ് കഴിഞ്ഞത്. 4 മക്കളുണ്ട് അദ്ദേഹത്തിന്, വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്. പക്ഷെ വലിയ ഒരു ദൈവാനുഗ്രഹത്തോടു കൂടി, അകമഴിഞ്ഞ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. ഈ ഭവനം പെട്ടെന്നൊരു 2-3 മാസം കൊണ്ട് നമുക്കത് മുഴുവൻ പണിയും തീർത്ത് ടൈലിട്ട് ലൈറ്റും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് ഭംഗിയായിട്ട് ഇന്ന് ഇത് പൂർത്തിയാക്കാൻ സഹായിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ യൂട്യൂബിൽ കുർബാന കാണുന്ന നിങ്ങളുടെ വലിയ സന്മനസ്, വലിയ സന്മനസ്സാണ് നമ്മളിവിടെ വലിയ ദൈവാനുഗ്രഹമായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിനോട് സഹകരിച്ച എല്ലാവരും, ഇതിന് ഒരു 100 രൂപയെങ്കിലും തന്നിട്ടുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നിങ്ങളുടെ സന്മനസ്സോടുകൂടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ ത്യാഗമാണ് ഞങ്ങൾക്കിവിടെ ഈ ഭവനമായിട്ട് ഇന്ന്, അല്ലെങ്കിൽ ഈ വീടിൻ്റെ പൂർത്തിയായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ പരിശുദ്ധ കുർബാന കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ വലിയ സഹകരണത്തിനും നിങ്ങളുടെ പ്രോത്സാഹനത്തിനും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഈ പദ്ധതിയെക്കുറിച്ച് ഫാദർ ബിനീഷ് അഗസ്റ്റിനോട് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ കോവിഡ് കാലത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന കൊച്ചു കഥകളൊക്കെ പറഞ്ഞിട്ട് ആ കഥകളുടെ ഒരു സാരാംശം വിശദീകരിക്കുന്ന ഫാദർ ബിനീഷ് അഗസ്റ്റിൻ പൂണോളി എന്ന പേരുള്ള എൻ്റെ ചാനല് ഞാൻ തുടങ്ങി. അപ്പോൾ കോവിഡ് കാലം ആയതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റില്ല, സ്കൂളില്ല, പള്ളിയിലാണ്, ഫ്രീ ഉണ്ട്, അങ്ങനെ തുടങ്ങിയതാണ്.
അപ്പോ എന്നോട് യൂത്തും അവരൊക്കെ പറഞ്ഞു വെച്ചാൽ നമുക്ക് കുർബാന ചൊല്ലാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കുർബാന ചൊല്ലി തുടങ്ങിയപ്പോ പെട്ടെന്ന് അതിന്റെ വ്യൂവേഴ്സ് കയറി. ഇപ്പൊ അതിനകത്ത് 131,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാ ദിവസവും തന്നെ ഒരു 25,000 പേരോളം അനുദിനം ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതൊരു വലിയ അനുഭവമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം നമ്മള് അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന, ഈ ജനാഭിമുഖ കുർബാന, ഇത് കാണുകയും നിരവധി പേര് എന്നെ വിളിക്കുകയും ഒരുപാട് പേര് എന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോ ഞങ്ങൾ എങ്ങനെ ഇരുന്നപ്പോഴാണ് ഇടവകയിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീട് നമുക്ക് പണിത് കൊടുത്താൽ നമുക്ക് നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് ഞാനും എന്റെ കൈക്കാരന്മാർ, അതായത് ചേർത്തല പട്ടണക്കാട് കുന്നുംപുറം പള്ളിയിലായിരുന്നപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ്, ഇവിടെ നിന്ന് എന്റെ കൈക്കാരന്മാരും കാറ്റഗീസ് അധ്യാപകരും പാരിഷ് കൗൺസിൽ അംഗങ്ങളിൽ ചിലരും ചേർന്ന്, ഞാൻ ഉൾപ്പെടെ ചേർന്ന് ആ വീടിന്റെ മുമ്പിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തു. വീട്ടുകാരുടെ ഐഡന്റിറ്റിയോ അവരുടെ ഫോട്ടോയോ കാണിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ ഒരു വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അന്ന് തന്നെ എന്നെ പലരായിട്ട് വിളിക്കുകയും, പ്രത്യേകിച്ച് ഞാൻ, എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം, ഒരു ഓർത്തഡോക്സ് സഹോദരിയാണ് എന്നെ വിളിച്ചത്. ഓർത്തഡോക്സ് സഭയിലുള്ള ഒരു സഹോദരി അമേരിക്കയിലുള്ള എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ ഒരു വീടിന് എത്രയാവും ചെലവാകും? അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു 700,000 രൂപ വേണ്ടി നമുക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കാം. ആ ചേച്ചി എന്നോട് പറഞ്ഞ, അച്ഛൻ പൈസ ഞാൻ തന്നോളാം. അച്ഛൻ അതിന്റെ കാര്യങ്ങൾ ആലോചിച്ചാൽ പറഞ്ഞു. ഞങ്ങൾ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ഒരു കോൺട്രാക്ടറായിട്ട് ബന്ധപ്പെട്ട് പ്ലാൻ വരപ്പിച്ച് വീട് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു. ഒരാഴ്ചക്കുള്ളില് ഏതാണ്ട് ഒരു 1,000,000 രൂപയോളം ആ ചേച്ചി 7,000,000 രൂപയാണ് തന്നത്. പക്ഷെ ഇത് കേട്ടിട്ട്, വീഡിയോ കേട്ടിട്ട് പലരായിട്ട് തന്നപ്പോ അങ്ങനെ നല്ലൊരു എമൗണ്ട് വന്നു. ആ എമൗണ്ട് നമ്മൾ ആ വീടിനുള്ള പൈസ എടുത്തിട്ട് ബാക്കി വന്ന തുക ആ വീട്ടുകാര് തന്നെ അടുത്ത നമ്മുടെ ഡിസർവിംഗ് ആയിട്ടുള്ള വീടിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നു. അങ്ങനെയാണ് ഈ 16 വീടും ചെയ്തത്. 16 വീട് കംപ്ലീറ്റ് ചെയ്തു. അത് വെഞ്ചരിക്കേണ്ട വീടാണെങ്കിൽ അത് വെഞ്ചരിച്ച്, അതിന് കൂടെ ഞാനും എന്റെ അധ്യാപകരും പാരിഷ് കൗൺസിൽ ഇങ്ങനെ ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഇതിന് കൂടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ വീട് ചേർത്തല പട്ടണക്കാട് കുന്നുംപുറം പള്ളിയില് ആ 7 വീട് ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞത്. ഇത് നമ്മുടെ ഇടവാങ്ങൾക്ക് മാത്രമാണ് കൊടുക്കുന്നത്, അതോ അല്ലാത്ത ആളുകൾക്കും? അല്ലാത്തതുണ്ട്. ഇപ്പൊ നമ്മൾ നടക്കുന്നത്, ഞാനിപ്പോ ചേർത്തല പട്ടണക്കാട് കുന്നുംപുറം പള്ളിയിൽ നിന്ന് മാറി പറവൂരടുത്ത് നോർത്ത് പറവൂര് 7 പള്ളിയിലേക്ക് വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോ 4 വീട് ചെയ്തത് എന്റെ ഇടവകയിൽ തന്നെയാണ്. ഞാൻ ചെയ്തത് വീഡിയോ ചെയ്യുമ്പോൾ കൈക്കാരന്മാരും വൈസ് ചെയർമാനും പാരിഷ് കൗൺസിലും ഒരുമിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ഞാൻ ഇതുവരെ ഒരു വീഡിയോ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. അപ്പോ ഇതാണ് എന്റെ ഒരു രീതി. പിന്നെ ഞാനിപ്പോ സ്കൂളിൽ വർക്ക് ചെയ്തതുകൊണ്ട് 4 എന്റെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കാണ്. അപ്പോ സ്കൂളിൽ പ്രവർത്തിച്ചപ്പോ ഇതിന്റെ അധ്യാപകരും ചേർന്നിട്ടാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഹെഡ് മാസ്റ്ററും അധ്യാപകരും ഒരുമിച്ച് വീഡിയോ എടുക്കുന്നു. നമ്മളെ വീട് കംപ്ലീറ്റ് ചെയ്യുന്നു, അത് ബ്ലസ് ചെയ്യേണ്ട കൈക്കൂടെ കൂടുവാണെങ്കിൽ ബ്ലസ് ചെയ്യുന്നു, അല്ലാത്തതാണെങ്കിൽ നമ്മളൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ച് മടങ്ങി പോരുന്നു. ഇങ്ങനെയാണ് ഈ 17 നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തേക്കണത് ഇതിന്റെ ഫണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫണ്ട് വന്നിട്ടുള്ളത് ആരുടെയാണോ വീട് നിർമ്മിക്കുന്നത് അവരുടെ അക്കൗണ്ടാണ്, നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് അവർക്ക് അയച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കും. അപ്പൊ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നോളും. ഒരു 7 രൂപയാണ് നമ്മൾ മാക്സിമം കൊടുക്കുന്നത്, ചിലപ്പോൾ 6 രൂപ ബാക്കി 1,00,000 രൂപ അവരുടെയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയും ചെയ്തിട്ടുണ്ട്, വീട്ടുകാരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ എമൗണ്ട്, ഒരു 7 രൂപയിൽ കൂടുതൽ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ നമ്മുടെ അടുത്ത ഡിസർവിംഗ് ആയിട്ടുള്ള വീടുകാരുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ പറയും. അവര് തന്നെ അത് അയച്ചു തരും. ഇതുവരെ ആരും അത് പറ്റില്ലെന്നോ, ഞങ്ങൾക്ക് പൈസ വേണം, ഒന്നും ഇതുവരെ ദൈവം സഹായിച്ച് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുമില്ല. ഈ പരിശുദ്ധ കുർബാന കാണുകയും ആ കുർബാനയില് താല്പര്യം ഒരു അനുഭവം ആകുന്നോണ്ടാണല്ലോ അവരിങ്ങനെയൊക്കെ സഹായിക്കുന്നത്. ഇപ്പൊ നമ്മള് 10-17 × 7 എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ഇല്ലേ? അത് മാത്രമല്ല, ഇതിങ്ങനെ കറക്റ്റ് നമുക്ക്, അതല്ലാണ്ട് നമ്മൾ ആരും അറിയാതെ ഒരു ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ വീട് അതും ഇഷ്ടംപോലെ ചെയ്തോളൂ, അതൊന്നും വേണ്ട. പറയുമ്പോ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് ഈ പരിശുദ്ധ കുർബാനയിലുള്ള ആളുകള് സഹായിക്കുന്ന ആളുകള് ആണ് ഈ വീടിന്റെ മിറക്കൽ ഹോമിന്റെ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ആയിട്ടും സാമ്പത്തിക സഹായം നിന്നിട്ടുള്ളത്. വൈദികർ ഞായറാഴ്ചകളിൽ വെറും കുർബാന ചൊല്ലുന്നവരായി മാറാതെ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ 6 ചെയ്യുകയും അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായികളും ശുശ്രൂഷകരും ആയി മാറുന്നത്. ഫാദർ ബിനീഷ് അഗസ്റ്റിൻ പൂനോളിയെ പോലെ പുരോഹിതർ നന്മമരങ്ങളായി മാറുമ്പോൾ ഐ.ടി.വി ന്യൂസും നന്മയുടെ വാർത്തകൾ കൊണ്ട് നിറയും. അങ്ങനെയൊരു നല്ല നാളേക്കായി കാത്തിരിക്കുന്നു. ഫാദർ ബിനീഷ് അഗസ്റ്റിൻ്റെ മൊബൈൽ നമ്പർ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ
നൽകിയിട്ടുണ്ട് എന്നും ഓർമ്മിപ്പിക്കുന്നു. I2A ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.